ലോകം ഒരു മഹായുദ്ധത്തിന് കൂടി സാക്ഷ്യം വഹിക്കുകയാണ്. ലോകശക്തികളിൽ രണ്ടാമനായ റഷ്യയും ഒരു കുഞ്ഞു രാജ്യവും തമ്മിലുള്ള യുദ്ധം. അതിശക്തനായ എതിരാളിയെ ജയിക്കാൻ തങ്ങൾക്ക് ഒരിക്കലും കഴിയില്ല എന്ന പൂർണ്ണ ബോധ്യമുണ്ടായിട്ടും ശത്രുവിന് മുന്നിൽ അടിയറവ് പറയാതെ അവസാന ശ്വാസം വരെയും പോരാടാൻ ഉറച്ച ആ രാജ്യത്തിന്റെ ധീരതയും ധൈര്യവുമാണ് ഇന്ന് ലോകം ആശ്ചര്യത്തോടെയും അത്ഭുതത്തോടെയും നോക്കിക്കാണുന്നത്. ഒപ്പം മരിക്കേണ്ടി വന്നാലും ശത്രുവിന് മുന്നിൽ മുട്ടുമടക്കില്ല എന്ന ആ രാജ്യത്തെ ഭരണാധികാരിയുടെ ഉറച്ച നിലപാടും. ഈ സാഹചര്യത്തിൽ നാം അറിയണം ആത്മാഭിമാനം ഉയർത്തിപ്പിടിക്കുന്ന ആ പോരാളിയെക്കുറിച്ച്, വ്ളാഡിമിർ സെലൻസ്കി എന്ന യുക്രൈനിന്റെ പ്രസിഡന്റിനെ കുറിച്ച്. ഒരു രാജ്യത്ത് യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സാഹചര്യം വന്നാൽ ആദ്യം രാജ്യം വിടുന്നത് അവിടുത്തെ പ്രഥമ പൗരൻ തന്നെയാകും. ഇന്നോളം നടന്ന യുദ്ധകഥകളിലെല്ലാം ചരിത്രവും അതുതന്നെയാണ്. എന്നാൽ അവിടെ വ്യത്യസ്തനാവുകയാണ് സെലൻസ്കി. രക്ഷപ്പെടാനുള്ള സഹായ വാഗ്ദാനം പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി നിരസിക്കുകയാണ്. അമേരിക്കയാണ് സെലൻസ്കിക്ക് സഹായ വാഗ്ദാനവുമായി രംഗത്ത് വന്നത്. എന്നാൽ താൻ രാജ്യം വിടില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് പ്രസിഡന്റ്. യുക്രൈൻ തലസ്ഥാനമായ കീവിൽ തന്നെയുണ്ടെന്ന് പ്രസിഡന്റ് സെലൻസ്കി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. പ്രസിഡന്റ് ബംഗറിലേക്ക് മാറിയെന്ന വാർത്ത വന്നതിന് പിന്നാലെയാണ് കീവിലെ പ്രസിഡന്റ് ഓഫീസിന് മുന്നിൽ നിന്നും സെലൻസ്കി സംസാരിക്കുന്ന വീഡിയോ പുറത്തുവന്നത്. യുക്രൈൻ ജനതയ്ക്ക് എന്ന പേരിലാണ് പ്രസിഡന്റ് സെലൻസ്കിയുടെ വീഡിയോ സന്ദേശം പുറത്തുവന്നിരിക്കുന്നത്. രാജ്യം വിട്ടു പോകില്ല, അവസാനം വരെ പോരാടും എന്നാണ് വീഡിയോ സന്ദേശത്തിൽ സെലൻസ്കി പറയുന്നത്. ആരാണ് സ്വന്തം മണ്ണിനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന വ്ളാഡിമിർ സെലൻസ്കി? സിനിമാ കഥകളെ വെല്ലുന്ന ആ ജീവിതകഥ അറിയാം. 2014 യുക്രൈനിലെ ഒരു ടെലിവിഷൻ ചാനലിൽ കീവിൽ നിന്നുള്ള 36 വയസ്സുകാരൻ ഒരു ടി വി ഷോ ചെയ്തു. സെർവൻസ് ഓഫ് ദി പീപ്പിൾ എന്നായിരുന്നു ആ ഷോയുടെ പേര്. ഷോ വൺ ഹിറ്റായിരുന്നു. ആളുകൾ ആ കോമഡി ഷോ കണ്ട് ചിരിച്ചു. വായ തുറക്കുമ്പോഴെല്ലാം മോശമായി സംസാരിക്കുന്ന ഒരു സ്കൂൾ അധ്യാപകൻ രാജ്യത്തിന്റെ പ്രസിഡന്റാകുന്നതായിരുന്നു ആ കോമഡി ഷോയുടെ വിഷയം. തന്റെ വിദ്യാർത്ഥികളിൽ ഒരാൾ അഴിമതിക്കെതിരെയുള്ള തന്റെ വാദങ്ങൾ ചിത്രീകരിച്ച് ഓൺലൈനിൽ പോസ്റ്റ് ചെയ്തതോടെയാണ് അധ്യാപകൻ പ്രശസ്തനായതും പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെടുന്നതും. അഴിമതിയും ക്രിമിയ പിടിച്ചടക്കലിന്റെ അനന്തരഫലങ്ങളും കൊണ്ട് യുക്രൈൻ നിരവധി പ്രതിസന്ധികളിലൂടെ കടന്നുപോകുമ്പോഴാണ് ആ കോമഡി ഷോ ജനങ്ങളിലേക്ക് എത്തുന്നത്. അങ്ങനെ അവർക്കത് വേദനമറക്കാനുള്ള മരുന്നായി മാറി. ജനങ്ങളെ ചിരിപ്പിച്ച ആ കൊമേഡിയൻ 5 വർഷങ്ങൾക്ക് ശേഷം പ്രസിഡന്റാകുന്ന കാഴ്ചയാണ് കണ്ടത്. അതും സെർവന്റ് ഓഫ് ദി പീപ്പിൾ എന്ന പേരിൽ തന്നെ പാർട്ടി രൂപീകരിച്ച്. 2019 ഏപ്രിൽ 21 75% വോട്ട് നേടി നിലവിലെ പ്രസിഡന്റ് പെട്രോ പൊറോഷങ്കയെ തോൽപ്പിച്ച്. ഇപ്പോൾ റഷ്യയുടെ സൈന്യം നീക്കങ്ങളെ സധൈര്യം നേരിടുന്ന വ്ളാഡിമിർ സെലൻസ്കിയാണ് ആ 36 വയസ്സുകാരൻ. സോവിയറ്റ് യൂണിയൻ കാലത്തെ വ്യാവസായിക നഗരമായിരുന്ന ക്രിവിയറിൽ 1978 ജനുവരിയിലാണ് വ്ളാഡിമിർ സെലൻസ്കി ജനിച്ചത്. ജൂത കുടുംബമായിരുന്നു സെലൻസ്കിയുടേത്. 1995 ക്രിവി എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്ന സെലൻസ്കി 2000 നിയമബിരുദം നേടി. പാഠ്യവിഷയത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ തൊഴിൽ മേഖലയാണ് സെലൻസ്കി തിരഞ്ഞെടുത്തത്. പഠനകാലത്ത് തന്നെ 1997 ക്വാർത്താൽ 95 എന്ന പേരിൽ സെലൻസ്കി കോമഡി ഗ്രൂപ്പ് തുടങ്ങിയിരുന്നു. 2003 ട്രൂപ്പർ ടെലിവിഷൻ പരിപാടികളും നിർമ്മിച്ചു തുടങ്ങി. സെലൻസ്കി അങ്ങനെ അറിയപ്പെടുന്ന ടെലിവിഷൻ താരമായി വളർന്നു. ക്രൈവിഹിയറിൽ ജനിച്ച സെലൻസ്കിയുടെ മാതാപിതാക്കൾ ജൂതന്മാരായിരുന്നു. കീവ് നാഷണൽ എക്കണോമിക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നിയമബിരുദം നേടിയിട്ടുണ്ട്. 2019 അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചത്. റിയൽ ജീവിതത്തിലേതുപോലെ റിയൽ ലൈഫിലും പ്രസിഡന്റാകാനായിരുന്നു അരങ്ങിലെ ഈ ഒരുക്കം. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഗൌരവമേറിയ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് പകരം ആക്ഷേപഹാസ്യത്തിൽ അവതരിപ്പിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. ഇത്തരം ചെറു വീഡിയോകൾ സോഷ്യൽ മീഡിയയിലും വൻ ഹിറ്റായി. അദ്ദേഹത്തിന്റെ പ്രശസ്തിയും മുൻ പ്രസിഡന്റിന് എതിരായ വിമർശനങ്ങളും അഴിമതിക്കെതിരെ പോരാടുമെന്ന അദ്ദേഹത്തിന്റെ വാഗ്ദാനങ്ങളുമാണ് 2019 തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം വിജയിക്കാൻ കാരണമായത്. സെർവന്റ് ഓഫ് ദി പീപ്പിൾ എന്ന ടെലിവിഷൻ രാഷ്ട്രീയ ആക്ഷേപഹാസ്യ പരിപാടിയിലെ വേഷമാണ് അദ്ദേഹത്തിന് പ്രശസ്തി നേടിക്കൊടുത്തത്. ഹൈസ്കൂൾ അധ്യാപകനിൽ നിന്ന് അപ്രതീക്ഷിതമായി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തുന്ന ഒരു കഥാപാത്രത്തെയായിരുന്നു അദ്ദേഹം അവതരിപ്പിച്ചത്. പ്രതിഷേധങ്ങളെ തുടർന്ന് പ്രസിഡന്റ് വിക്ടർ യാനുകോവിച്ചിന്റെ സർക്കാരിനെ പുറത്താക്കി 1 വർഷത്തിന് ശേഷമായിരുന്നു ഈ ഷോ ആരംഭിച്ചത്. റഷ്യൻ അനുകൂല മനോഭാവം ഉണ്ടായിരുന്ന വിക്ടർ യാനുകോവിച്ചിന്റെ സർക്കാർ യൂറോപ്യൻ യൂണിയനുമായി ഒരു കരാറിൽ ഒപ്പിടാൻ വിസമ്മതിച്ചിരുന്നു. ഇതിനെ തുടർന്നാണ് ജനങ്ങൾ കടുത്ത പ്രതിഷേധങ്ങളിലൂടെ വിക്ടർ യാനുകോവിച്ചിനെ സർക്കാരിനെ അട്ടിമറിച്ചത്. ഇതിനുശേഷമാണ് സെലൻസ്കിയുടെ കഥാപാത്രം വെസൽ പെട്രോവിച്ച് ഹോളോബൊറോഡ്കോവോ ജനഹൃദയങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നത്. അഴിമതിക്കും പണക്കാർക്കെതിരെയുള്ള വിമർശനങ്ങളിലൂടെയും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തിയ ഒരു സാധാരണക്കാരന്റെ കഥയായിരുന്നു അത്. ഇത്തരത്തിൽ തന്നെയാണ് സെലൻസ്കിയും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തിയത്. സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രധാനമായും പ്രചാരണം നടത്തിയ അദ്ദേഹം ലക്ഷ്യമിച്ചത് അഴിമതി നിവാരണമായിരുന്നു. തെരഞ്ഞെടുപ്പിന് മത്സരിക്കാൻ തീരുമാനിച്ച സെലൻസ്കി തന്റെ പ്രൊഡക്ഷൻ ഹൌസായ ക്വാർട്ടൽ 95 വെച്ച് ഒരു പാർട്ടിയും രൂപീകരിച്ചു. സെവൻസ് ഓഫ് ദി പീപ്പിൾ എന്ന പാർട്ടിയാണ് അദ്ദേഹം രൂപീകരിച്ചത്. ക്വാർട്ടൽ 95 അംഗങ്ങളെ സെലൻസ്കിയുടെ സർക്കാരിലെ ഉപദേശകരായി നിയമിച്ചിരുന്നു.
യുക്രൈനിലെ കൗഡീഷ്യനായ ഇഹോർ കൊളോമോയ്സ്കിയും ഇദ്ദേഹത്തിന് പിന്തുണ നൽകിയിരുന്നു. ഒടുവിൽ 2019 തിരഞ്ഞെടുപ്പിൽ 73% വോട്ട് നേടി ഗംഭീര ഭൂരിപക്ഷത്തോടെയാണ് അദ്ദേഹം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തിയത്. റഷ്യയുടെ അതിഭീകരമായ ആക്രമണം നേരിടുമ്പോഴും ആയുധം വച്ച് കീഴടങ്ങണമെന്ന റഷ്യയുടെ ആവശ്യം നിരാകരിച്ച് ലോകത്തിനു മുന്നിൽ അസാധാരണ ഹീറോയായി മാറുകയാണ് വ്ളാഡിമിർ സെലൻസ്കി. അവസാന നിമിഷം വരെ പോരാടുമെന്നും കീഴടങ്ങാൻ തയ്യാറല്ല എന്നും സെലൻസ്കി വ്യക്തമാക്കി. അദ്ദേഹം ഒടുവിൽ പുറത്തുവിട്ട വീഡിയോ സന്ദേശത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്.